ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലൊക്കെ സ്വാഗതം. ഇപ്പം നാട്ടിലാണുള്ളത്, ഇങ്ങനെ നോക്കിയേ ബാക്ക്ഗ്രൗണ്ട്. തോണിയിലാണുള്ളത്, നമ്മുടെ നിഖിലിൻ്റെ സ്വന്തം തോണിയിലാണുള്ളത്. പറഞ്ഞോ. ഹായ്, പിന്നെ നമ്മുടെ നാട് നമ്മുടെ പുഴ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ചെറിയൊരു വള്ളംകളി തിരുവോണായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരു അഞ്ചാൾ തുഴയും വള്ളംകളിയുണ്ട്. അതിന് പ്രാക്ടീസിന് എടുത്ത് ഇറങ്ങി. അപ്പോൾ ചെറിയ തോണിയാണ്, ഇതിൽ അഞ്ചാൾക്ക് ആവുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് നല്ല ഒന്ന് ഇറങ്ങി നോക്കി. ഇത് അഞ്ചാൾക്ക് ആവുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് മത്സരിക്കാം. പ്രതീക്ഷേൻ്റെ ഒരുപാട് ടീമുണ്ട്, അതിൽ നമ്മളും പങ്കാളികളാവാൻ വേണ്ടി ശ്രമിക്കുന്നു. ബാക്കി തുഴയുന്ന ആൾക്കാർ അവിടെ ഉണ്ട്, പാലത്തിൻ്റെ മുകളിൽ വെയിറ്റിംഗ് ഉണ്ട്. നമ്മൾ പിന്നെ ഇവൻ്റെ തോണി എടുത്തിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഇതെല്ലാം നമ്മളെ നാടൻ കേട്ടോ, ഇതെല്ലാം കണങ്ങി പടിഞ്ഞാറ് ഈ കാണുന്നുള്ള അത് രാവട്ടൻ്റെ വീട് കഴിഞ്ഞല്ലേ. നമ്മൾ കൊറോണ കാലത്ത് ഈ വീട്ടിൻ്റെ അവിടെ തന്നെയുണ്ട്. ഒരു 10-25 ആളുണ്ടായിട്ടില്ല നമ്മളെല്ലാവരും അല്ലേ. നമ്മളെ രാവിലെ വരും, ആടെ ഇരിക്കും, ചായയും ചോറും എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതാടുന്ന് ഇവിടുന്ന് കുറേ ആൾ മീൻ പിടിക്കുന്നുണ്ടാവും. ഈ സ്ഥലത്ത് നിന്ന് കുറേ ആൾ മീൻ പിടിക്കും. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായി. അവിടുന്ന് ഭക്ഷണവും കാര്യങ്ങളും രാത്രിയല്ല, ഫുഡും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടല്ല. ഇത് മിഥുൻ്റെ വീട്, നമ്മളെ നായകൻ. നായകൻ ഇറങ്ങണത്രേ ഇപ്പം വരും. ഇത് 25 വരുന്നുണ്ടോ? എന്നാൽ അടുത്ത വീഡിയോയിൽ നമ്മളെ ഇത് മിഥുൻ്റെ വീടാ അത്. പിന്നെ നമ്മളെ വേക്കൽ കാണുന്നത് കണങ്കൈപ്പാലം. പാലത്തിൻ്റെ മോളുണ്ട്. തുഴയാൻ വേണ്ടിയിട്ട് ചെറിയ വെയിറ്റ് കുറഞ്ഞ ആൾക്കാരെ ഇതിൽ ഇരുത്തുന്നത്. കാരണം അഞ്ചാൾ ചെറിയ തോണിയിൽ ആകുമ്പോഴേ വെയിറ്റ് കൂടി അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അഞ്ചാൾ വെയിറ്റ് കുറഞ്ഞ ചെക്കന്മാർ, അതായത് ഏജ് കുറഞ്ഞ ആൾക്കാരാകുമ്പോൾ കുറച്ച് ആരോഗ്യമില്ല. അവർ തുഴഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പീഡും കിട്ടും. ഓ, പാലത്തിലാടെ ഇരിക്കുന്ന സ്ഥലം ഇല്ലാല. തുറക്കാറ് ആശാകരുത് മാറി.
മണങ്ങടാ മണങ്ങടാ.